പാകിസ്ഥാന മൊത്തുള്ള ചൈനയുടെ സംയുക്ത വ്യോമസേന അഭ്യാസമാണ് പോയ വാരത്തിൽ ഏഷ്യയിലെ രാഷ്ട്രീയ ചലനങ്ങളിൽ പ്രധാനം. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഈ സഹകരണം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലെന്നും സംയുക്ത വ്യോമസേന അഭ്യാസം ഏതെങ്കിലും മൂന്നാം കക്ഷിയെ ഉദ്ദേശിച്ചല്ലെന്നും ചൈന പറയുന്നു. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി ഇന്ത്യ കാണണമെന്നാണ് ചൈനയുടെ നിലപാട്. എങ്കിലും അയൽപക്കത്ത് ഇങ്ങനെയൊരു നീക്കം നടന്നത് ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ക്വാഡ് സംയുക്ത സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ നേവി പങ്കെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് ചൈന പാകിസ്ഥാനുമൊത്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൈനികാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് അഭ്യാസം നടന്നത്. ചൈനീസ് പ്രതിരോധ മന്ത്രി ജനറൽ വെയ് ഫെങ്ഹെ പാകിസ്ഥാൻ സന്ദർശിച്ചതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും സംയുക്ത അഭ്യാസത്തിന് തുടക്കമിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാന്റെ തുറമുഖ നഗരമായ കറാച്ചിയുടെ വടക്കുകിഴക്കായി സിന്ധിലെ ഭോളാരിയിലെ വ്യോമസേനാ താവളത്തിലായിരുന്നു ഷഹീൻ ഈഗിൾ 9 എന്ന പേരിലുള്ള സംയുക്ത വ്യോമസേനാ അഭ്യാസം. നാലാം തലമുറ യുദ്ധവിമാനങ്ങളായ ഷിൻയാങ് J-11, ചെങ്ദു J-10 വിമാനങ്ങളാണ് ചൈന അഭ്യാസത്തിനായി ഉപയോഗിച്ചത്. ചൈനീസ് നിർമ്മിത വിമാനങ്ങളായ ചെങ്ദു F-7, JF-17 വിമാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. അമേരിക്കൻ വിമാനങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശീലനം നടത്തുന്നതെന്നാണ് അഭ്യാസം സംബന്ധിച്ച വിശദീകരണം. ഇക്കാര്യത്തിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സംയുക്ത വ്യോമസേനാഭ്യാസം ഏതെങ്കിലും മൂന്നാം കക്ഷിയെ ഉദ്ദേശിച്ചല്ലെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വെൻബിൻ പറഞ്ഞു. കാര്യങ്ങളെ ഇന്ത്യ വസ്തുനിഷ്ഠമായി കാണണമെന്നും വെൻബിൻ കൂട്ടിച്ചേർത്തു. ചൈനയ്ക്കും പാകിസ്ഥാനുമിടയിൽ സൗഹൃദ കൈമാറ്റങ്ങളുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രാഷ്ട്രീയം, സാമ്പത്തികം, സൈനികം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായ സഹകരണമുണ്ട്. മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് ഇരുരാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ വ്യോമസേനാഭ്യാസം സാധാരണക്കാര്യം മാത്രമാണെന്നാണ് ചൈനയുടെ ന്യായീകരണം. നയതന്ത്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇരുരാജ്യങ്ങളുടെയും സൈനികരുടെ പരിശീലന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇപ്പോഴത്തെ അഭ്യാസമെന്നും ചൈന വ്യക്തമാക്കുന്നു. എന്നാൽ ഗുജറാത്ത് അതിർത്തിയോട് ചേർന്ന് നടന്ന സംയുക്ത വ്യോമസേനാഭ്യാസത്തെ ചൈന പറയുന്ന അത്ര ലളിതമായി എടുക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഇപ്പോഴത്തെ ഈ അഭ്യാസം ചൈന പാക് സൈനിക ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുമെന്ന നല്ല ബോധ്യം ഇന്ത്യക്കുണ്ട്. രണ്ട് വ്യോമസേനകൾ തമ്മിലുള്ള പ്രായോഗിക സഹകരണം കൂടുതൽ ദൃഢമാവുകയും ഇരുവിഭാഗത്തിന്റെയും പോരാട്ട പരിശീലന നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുമെന്നും ഇന്ത്യ വിലയിരുത്തുന്നു. ഏതാണ്ട് ഒരു ദശകം മുൻപാണ് ഇതിനു മുൻപ് ഇരു രാജ്യങ്ങളും ചേർന്ന് പാകിസ്ഥാനിൽ ഇങ്ങനെയൊരു അഭ്യാസം നടത്തിയത്. 2011 മാർച്ചിലായിരുന്നു അത്. ഇത്രയും ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ അതിർത്തിക്ക് തൊട്ടടുത്ത് ഇപ്പോൾ ഇങ്ങനെയൊരു അഭ്യാസം നടന്നതും അതിന് ഇരു രാജ്യങ്ങളും തിരഞ്ഞെടുത്ത സമയവും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ചൈന പറയുന്നതുപോലെ നിഷ്കളങ്കവും സ്വാഭാവികവുമായ ഒരു നടപടിയല്ല ഇപ്പോഴത്തേതെന്ന് ഇന്ത്യക്ക് വ്യക്തമാണ്. 2019 ഓഗസ്റ്റിൽ വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ ഇത്തരമൊരു അഭ്യാസം അവസാനമായി നടന്നതായും അരമാസത്തോളം നീണ്ടുനിന്നതായും ചൈനീസ് സ്റ്റേറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2019 പരിശീലനത്തിൽ 50 വിമാനങ്ങൾ പങ്കെടുത്തിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. JF-17 യുദ്ധവിമാനങ്ങളും മറ്റ് ആയുധങ്ങളും സംയുക്തമായി നിർമ്മിക്കാൻ ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. പാകിസ്ഥാന് വലിയ തോതിൽ സാമ്പത്തിക സഹായവും ചൈന നൽകി വരുന്നുണ്ട്. ഇതിനിടെ ഒരു റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് $6 ബില്യൺ ധനസഹായം നൽകുന്നതിനായി കൂടുതൽ വായ്പാ ഗ്യാരണ്ടി ചൈന ആവശ്യപ്പെട്ടതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സമീപകാലത്തായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തുടർച്ചയായ സൈനിക സഹകരണം തങ്ങളെ ലാക്കാക്കിയുള്ളതാണെന്ന് ഇന്ത്യ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട്. ഒരു വശത്ത് ഇന്ത്യൻ അതിർത്തികളിലൂടെയുള്ള കടന്നുകയറ്റത്തിനുള്ള ശ്രമങ്ങൾക്ക് വേഗത കൂട്ടുമ്പോൾ തന്നെ മറുവശത്ത് ഇന്ത്യയുടെ പരമ്പരാഗത വൈരിയായ പാകിസ്ഥാനുമായി കൂടുതൽ അടുത്ത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുകയെന്ന തന്ത്രമാണ് ചൈന പയറ്റുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട്. തീർത്തും വിശ്വസിക്കാനാകാത്ത രണ്ട് അയൽക്കാരാണ് ചൈനയും പാകിസ്ഥാനുമെന്ന് മുൻ അനുഭവങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് വ്യക്തമാണ്. അതുകൊണ്ടുതന്നെ മേഖലയിൽ ചൈന പാക് നീക്കങ്ങളെ വരും ദിവസങ്ങളിലും സസൂക്ഷ്മമായി വീക്ഷിക്കുന്നത് ഇന്ത്യ തുടരുക തന്നെ ചെയ്യും.